ഇന്ന് നമ്മളിടയിൽ ധാരാളം ആളുകൾ കഫക്കെട്ട് മൂലം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ചില ആളുകളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര മെഡിസിൻ കഴിച്ചിട്ടും മാറാത്തവരും ഉണ്ട്. അതേപോലെ തന്നെ മെഡിസിൻസ് എടുത്ത ആ ഒരു ടൈമിൽ കുറയും, പിന്നീട് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതേപോലെ തന്നെ ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചെറിയ ചെറിയ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അക്ഷര, ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ കൺസൾട്ടന്റ് ആണ്. നമുക്കറിയാം ഈ കഫം അല്ലെങ്കിൽ ഈ മ്യൂക്കസ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മുടെ തൊണ്ടയ്ക്കുള്ളിലൊക്കെ ആവശ്യമാണ്. കാരണം നമ്മുടെ ഈ ത്രോട്ടിനൊക്കെ അതൊരു ലൂബ്രിക്കേഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫംഗ്ഷനും കൂടിയാണ്. നമ്മളിപ്പോൾ ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരുപാട് നമ്മുടെ ഈ ഡസ്റ്റ് അല്ലെങ്കിൽ പൊടികൾ എടുക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ബാക്ടീരിയ, വൈറസ് പോലുള്ള സാധനങ്ങളും എന്തെങ്കിലും അലർജൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് വരാം. അപ്പോൾ ഈ മ്യൂക്കസ് വഴി എന്തുണ്ടാവും? ഈ സാധനം, ഈ പൊല്യൂട്ടൻസ്, അതായത് ഈ ഡസ്റ്റ് പോലത്തെ പൊടികളും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഈ മ്യൂക്കസിന് അല്ലെങ്കിൽ ഈ കഫത്തിന് എന്ത് ചെയ്യാൻ തടയാൻ സാധിക്കും. നമ്മുടെ ഈ ലങ്സിലോട്ട് അല്ലെങ്കിൽ എയർ വേസിലേക്കൊക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ലങ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ മ്യൂക്കസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കഫത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എങ്ങനെ നമുക്ക് ഈ ത്രോട്ടിനകത്ത് ഈ കഫ ഉണ്ടാവുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ലാരിഞ്ചിയോ ഫാരിഞ്ചിയൽ റിഫ്ലക്സ് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വയറിനകത്ത് ദഹനം നടത്താൻ ആവശ്യമായിട്ടുള്ള ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റൊമക്കിലുള്ള ആസിഡ്സൊക്കെ താഴോട്ട് പോകുന്നതിന് പകരം മുകളിലോട്ട് വരും, നമ്മുടെ ഈ ത്രോട്ടിൻ്റെ അങ്ങോട്ട് വരും. അത് മുകളിലോട്ട് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും, അത് അവിടെ തന്നെ തങ്ങി നിന്ന് ഇതുപോലെ കഫായിട്ട് മാറാം. ഒന്നുകിൽ ഇതിനൊരു അസിഡിക് സ്വഭാവം ഉണ്ടായിരിക്കും ഈ തൊണ്ടയിലുള്ള ഈ കഫത്തിന്, അല്ലെങ്കിൽ അത് എന്താ അസിഡിക് അല്ലാത്ത സ്വഭാവത്തിലും രണ്ട് തരത്തിലും നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തൊണ്ടയിലേക്ക് അല്ലെങ്കിൽ ഈ ത്രോട്ടിലോട്ട് എത്തിയിട്ടുള്ള ഈ സ്റ്റൊമക്കിലെ ആസിഡ്സ് അവിടെ തന്നെ അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ തൊണ്ടയ്ക്കുള്ളിൽ ഇതുപോലെ കഫം ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ ഇതെപ്പോഴും ഇങ്ങനെ തുപ്പിക്കളയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, എന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുപ്പിക്കളയാനും പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് നേസൽ ഡ്രെയിനേജ് ആണ്. അതായത് ചില ആളുകളിൽ നമ്മൾ നോക്കിയാൽ കാണാം ഈ കഫം എപ്പോഴും മൂക്കിലുള്ള കഫം എപ്പോഴും അവർ പുറത്തോട്ട് കളയാതെ ഉള്ളിലോട്ട് തന്നെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ അമിതമായിട്ട് ഉള്ളിലോട്ട് എടുക്കുമ്പോൾ എന്തുണ്ടാവും, ഇതിങ്ങനെ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ എന്തെയും ത്രോട്ട് അല്ലെങ്കിൽ തൊണ്ടയ്ക്കുള്ളിൽ വന്നിട്ട് ഇത് അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ടും ഇതുപോലെ തന്നെ നമുക്ക് മ്യൂക്കസിൻ്റെ സെക്രീഷൻ അല്ലെങ്കിൽ കഫം ഉണ്ടാവാനുള്ള കാരണമാണ്. അപ്പോൾ ഈ മൂക്കിൽ ഇങ്ങനെ കൂടുതലായിട്ട് കഫം ഉള്ളിലോട്ട് എടുക്കുന്ന ആളുകളെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നുകിൽ ഒരു സിവിയർ ആയിട്ടുള്ള സൈനസൈറ്റിസ് പോലത്തെ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജീസോ കാര്യങ്ങളോ ഉള്ള ആളുകളായിരിക്കും. അടുത്ത ഒരു മൂന്നാമത്തെ ഒരു കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫുഡ് അലർജി ഉള്ള ആളുകൾക്കും ഇതുപോലെ തന്നെ കഫത്തിൻ്റെ സെക്രീഷൻ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫുഡുകളാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്കും ഉണ്ടാവുന്നത് ഒന്നുകിൽ ഈ പാലുൽപ്പന്നങ്ങളിൽ കൂടെ അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ, അതായത് അവരുടെ ശരീരത്തിന് പറ്റാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ, അത് നമ്മൾ പ്രത്യേകം ടെസ്റ്റുകൾ അല്ലെങ്കിൽ അത് അവർ കഴിക്കുമ്പോൾ തന്നെയായിരിക്കും അവർക്കത് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കുക. അതായത് നമ്മുടെ ഈ ഗോതമ്പ് പോലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ്റെ കണ്ടൻ്റ് ഉള്ള അങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകളിലും ഇതുപോലെ തന്നെ ഈ അലർജീസ് അല്ലെങ്കിൽ ഈ കഫത്തിൻ്റെ അളവ് കൂടുതലായിട്ട് കാണാറുണ്ട്. നാലാമത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ ഈ കോമൺ കോൾഡ് അല്ലെങ്കിൽ ഫ്ലൂ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വൈറസോ ബാക്ടീരിയയോ നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നിട്ടും ഇതുപോലെ തന്നെ എന്തുണ്ടാക്കും, മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് ഈ വൈറസിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇതുപോലെ കഫം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഒന്നാണ് ഈ റെസ്പിറേറ്ററി, അതായത് ശ്വാസ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, അതായത് ആസ്മ, COPD അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകൾക്കും ഇതുപോലെ തന്നെ കഫത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ശരീരത്തിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ചികിത്സയിലേക്ക്
നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ എല്ലാ തരത്തിലുള്ള ഈ ഇപ്പോൾ കുറേ കാരണങ്ങൾ പറഞ്ഞു നമ്മൾ ഈ കഫം എങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോന്നിനുള്ള ചികിത്സാക്രമങ്ങളും കാര്യങ്ങളൊക്കെ വേറെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ നമുക്ക് വീട്ടിൽ ഈ കോമൺ ആയിട്ട് ഈ കഫത്തിൻ്റെ അളവ് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇതെപ്പോഴെപ്പോഴും തുപ്പിക്കളയാനുള്ളൊരു ടെൻഡൻസി തോന്നുക, അങ്ങനെയുള്ള നമ്മുടെ ചെറിയ ചെറിയ ഇറിറ്റേഷൻസും കാര്യങ്ങളും ഒരു പരിധി വരെ നമുക്ക് കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡിയും കാര്യങ്ങളും നോക്കാം നമുക്ക്. അപ്പോൾ ഹോം റെമഡീസിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിൻ്റെ ഇൻടേക്ക് അല്ലെങ്കിൽ അതെടുക്കുന്നത് കൂട്ടി കൊടുക്കുക എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം നമുക്കിപ്പോൾ ചെറിയൊരു പനി അല്ലെങ്കിൽ ഒരു ജലദോഷവും കാര്യങ്ങളൊക്കെ വരിക, നമുക്കൊരു ക്ഷീണവും കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാരൻസ് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇതുപോലെ വെള്ളം കുടിക്കണം ധാരാളമായിട്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു 100% കറക്റ്റാണ്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പം ഈ കഫം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല കട്ടിയായിട്ടിരിക്കുന്ന സമയത്താണ് നമുക്കിത് തുപ്പിക്കളയാൻ അല്ലെങ്കിൽ ചുമച്ചിട്ട് പുറത്തോട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയുക, അതായത് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഫത്തിന് എന്തുണ്ടാവും, തിക്നെസ് കൂടുതലായിരിക്കും, കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇത് ചുമച്ചിട്ട് അല്ലെങ്കിൽ തുപ്പിക്കളയാനും ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ പാരൻസൊക്കെ പറയുന്ന പോലെ ധാരാളം ഇളം ചൂടുള്ള വെള്ളവും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് പോലത്തെ സൂപ്പോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തുണ്ടാക്കും, നമ്മുടെ ശരീരത്തിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും, ചെറിയ രീതിക്ക് ഒരു ഈർപ്പം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും, ഈ മ്യൂക്കസിനെ നമുക്ക് കട്ടി കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് ഈസി ആയിട്ട് തുപ്പിക്കളയാനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യാം നീക്കം ചെയ്യാനും വളരെയധികം എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു റെമഡിയാണ് നമ്മൾ ഈ ചെറിയ ചൂടോടു കൂടിയിട്ടുള്ള ഉപ്പ് വെള്ളത്തിൽ കവിള് കൊള്ളുക അല്ലെങ്കിൽ ഗാർഗിൾ ചെയ്യുക എന്ന് പറയുന്നത്. ഇതും ഇതേപോലെ തന്നെ ആ ഒരു ഏരിയയിൽ, അതായത് നമുക്ക് ഈ കഫം തൊണ്ടയിൽ നിൽക്കുമ്പോൾ അവിടെ ചെറിയ ഇൻഫ്ലമേഷൻസും പെയിനും ചൊറിച്ചൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനെയൊക്കെ കുറയ്ക്കാനും ഈ തൊണ്ടയിലുള്ള അല്ലെങ്കിൽ ത്രോട്ടിലുള്ള ഇൻഫ്ലമേഷനെ കുറയ്ക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ആവി അല്ലെങ്കിൽ സ്റ്റീം എന്ന് പറയുന്നതും ചെറിയ ചൂടോട് കൂടിയിട്ടുള്ളതാവും. അപ്പോൾ അത് നമ്മൾ ഈ കുളിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ കയറുന്നുണ്ടാവും. അപ്പോൾ ഈ ആവി അല്ലെങ്കിൽ ഈ സ്റ്റീമിനും ഇതേപോലെ തന്നെ ഈ കഫത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതിനെ ഒന്നും കൂടെ ലൂസാക്കി എടുക്കാൻ, ഈ കഫത്തിനെ ലൂസാക്കി എടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ദേഹത്തോട്ട് ഒഴിക്കുന്ന വെള്ളവും ചൂടാണ്. ചൂടുള്ള സാധനത്തിന് എപ്പോഴും ഈ കട്ടിയായിട്ടുള്ള സംഭവങ്ങളെ ഉരുക്കാൻ അല്ലെങ്കിൽ ലൂസാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള കഫത്തിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ചെസ്റ്റിലുണ്ടാവുന്ന കഞ്ചഷൻ, അതേപോലെ തന്നെ നാസൽ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു സൈനസിലുണ്ടാവുന്ന പ്രഷറും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാനും നല്ലതാണ്. പിന്നീട് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ കാരണങ്ങൾ പറയുമ്പോൾ അതിൽ ഈ അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മസ്റ്റായിട്ട് ഒഴിവാക്കണം. അതിപ്പോൾ ഫുഡിൽ കൂടെ ഉള്ളതായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡസ്റ്റ് പൊല്യൂഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പൊടികൾ കാരണമൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി നിർത്തേണ്ട ഒന്ന് തന്നെയാണ്. ഇങ്ങനെ നിരന്തരമായിട്ട് ഇതുപോലെ ഈ കഫത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ടീക്ക് പകരം ചുക്കും കുരുമുളകും അതേപോലെ തന്നെ കൽക്കണ്ടവും പൊടിച്ച് ചേർത്തിട്ട് അതിങ്ങനെ ചുക്ക് കാപ്പി പോലെ അല്ലെങ്കിൽ നമ്മൾ ടീക്ക് പകരമായിട്ട് അത് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ആവി പിടിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ആവി പിടിക്കുമ്പോൾ അതിൽ തുളസിയുടെ ഇല, പനിക്കൂർക്ക അതിൻ്റെ ഇലയൊക്കെ ചേർത്തിട്ട് ആവി പിടിക്കുന്നതും വളരെയധികം നല്ലതാണ്. ആടലോടകത്തിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഇതേപോലെ തന്നെ നന്നായി കഫം തുപ്പിക്കളയാൻ വേണ്ടിയിട്ട് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്പൈസി ആയിട്ടുള്ള, അതായത് എരിവോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളും ഇതുപോലെ തന്നെ ഈ കഫത്തിനെ ലൂസൺ ചെയ്യിക്കുന്നുണ്ട്. അതായത് കഫത്തിനെ ഒന്ന് നേർത്തതാക്കി മാറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമുക്കിതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കഫത്തിനെ തുപ്പിക്കളയാൻ വളരെയധികം നല്ലതാണ്. നമ്മുടെ ഭക്ഷണ രീതിയിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.